ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവത്യാഗം ചെയ്ത നിരവധി ധീരദേശാഭിമാനികളുടെ സ്മരണ നമുക്ക് ഇന്നും ആവേശം പകരുന്നതാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരിയായിരുന്ന ഭഗത് സിംഗിന്റെയും രാജഗുരുവിന്റെയും സുഖ്ദേവിന്റെയും ചരിത്രം വായിക്കുമ്പോൾ നാം കോരിത്തരിക്കും. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വക്കം ഖാദറിനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിന് ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിക്കൊന്നത് 1943 സെപ്റ്റംബർ 10 തീയതിയായിരുന്നു. മദ്രാസിലെ സെൻട്രൽ ജയിലിൽ വെച്ച് രാജ്യദ്രോഹക്കുറ്റം ചുമത്തി 26 വയസ്സിലാണ് വക്കം ഖാദറിനെ തൂക്കിലേറ്റിയത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വർണലിപികളാൽ രേഖപ്പെടുത്തേണ്ട യാഗത്തിന്റെയും ദേശാഭിമാനത്തിന്റെയും ഉജ്ജ്വല പ്രതീകമാണ് വക്കം ഖാദർ. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തിരുവിതാംകൂറിൽ നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭത്തിൽ ഖാദർ പങ്കെടുത്തു. സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത നെടുങ്കണ്ടം കടപ്പുറത്ത് ചേർന്ന പൊതുസമ്മേളനം അലങ്കോലപ്പെടുത്തിയ സർ സി പിയുടെ 5 രൂപ പോലീസിന്റെ ആക്രമണത്തിനെതിരെ സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ പഠിപ്പു മുടക്കിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് നെടുങ്കണ്ടം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന വക്കം ഖാദർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മഹാത്മാഗാന്ധിയെ കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാണാൻ ഭാഗ്യം ലഭിച്ച ആ യുവാവ് ഗാന്ധിജി കരം ഗ്രഹിച്ച് ചുംബിച്ചപ്പോൾ ദേശാഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ നോട്ടപ്പുള്ളിയായി മാറിയ ഖാദറിനെ അതിൽ നിന്ന് രക്ഷിക്കാനും ഒരു തൊഴിൽ സമ്പാദിക്കാനുമായിട്ടാണ് പിതാവായ വാവാ കുഞ്ഞ് മലയായിലേക്ക് അയച്ചത്. മലയായിലെത്തിയ വക്കം ഖാദർ ജോലിയിൽ പ്രവേശിച്ചിട്ടും അടങ്ങിയിരുന്നില്ല. പെനാംഗിൽ വെച്ച് നേതാജിയുടെ നേതൃത്വത്തിലുള്ള INA സംഘടിപ്പിച്ച സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പരിശീലനം നേടി. അവിടെ പരിശീലനം ലഭിച്ച 20 യുവാക്കൾ 1942 സെപ്റ്റംബറിൽ 4 സംഘങ്ങളായി കടൽ മാർഗം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാരിന്റെ രഹസ്യങ്ങൾ ചോർത്തി INA നൽകുകയായിരുന്നു ഇവരുടെ ദൗത്യം. ഇന്ത്യയിലെത്തിയ 20 പേരും പോലീസിന്റെ പിടിയില്ല. യാത്രയുടെ 9 ദിവസം വക്കം ഖാദറും സംഘവും താനൂർ കടപ്പുറത്താണ് വന്നിറങ്ങിയത്. മുങ്ങിക്കപ്പലിൽ വന്ന യുവാക്കൾ ഒരു ഡിഞ്ചിലെ സാഹസിക യാത്രയിലൂടെയാണ് കരയിലെത്തിയത്. താനൂർ കടപ്പുറത്ത് വെച്ച് ഇവർ പോലീസിന്റെ പിടിയിൽപ്പെട്ടു. പിന്നീട് അവരെ മദ്രാസ് സെൻട്രൽ ജയിലിലെത്തിച്ച് കൊടും പീഡനങ്ങൾക്കിരയാക്കി. പിന്നീട് സ്പെഷ്യൽ കോടതിയിൽ വിചാരണ നടത്തി ശിക്ഷ വിധിച്ചു. ഇവരുടെ പേരിൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഈ കേസ് കൈകാര്യം ചെയ്യാൻ എനിമി ഏജൻസ് ഓർഡിനൻസ് നമ്പർ 1 ഓഫ് 1943 എന്നൊരു ഓർഡിനൻസ് പുറപ്പെടുവിച്ച് അതിന് ബ്രിട്ടീഷ് സർക്കാർ 1939 സെപ്റ്റംബർ മുതലുള്ള മുൻകാല പ്രാബല്യം നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ ഭരണവ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ജപ്പാന്റെ പ്രതിഫലം പറ്റുന്ന ഏജന്റായി പ്രവർത്തിച്ചുവെന്നും ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാരിന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത് രാജാധികാരത്തെ അപമാനിച്ചുവെന്നുമാണ് ഖാദറിന്റെയും സംഘത്തിന്റെയും പേരിൽ ചുമത്തിയ കുറ്റം. വക്കം ഖാദർ, ഫൗജാ സിംഗ്, ബർദാൻ, ബോണി, ഫെയ്സ് പെരേര, അനന്തൻ നായർ എന്നിവരെ 5 വർഷത്തെ കഠിനത്തിനു ശേഷം തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അപ്പീൽ കോടതിയിൽ തിരുവനന്തപുരംകാരനായ ബോണി ഫെയ്സ് മാത്രം രക്ഷപ്പെട്ടു.
കുറ്റവാളികൾ ഏറെ അപകടകാരികളായതിനാൽ അവരെ എത്രയും വേഗം തൂക്കിലേറ്റാൻ കോടതി വിധിച്ചു. അങ്ങനെ 1943 സെപ്റ്റംബർ 10 അതിരാവിലെ വക്കം കാദർ ഉൾപ്പെടെ 4 ധീരയോദ്ധാക്കളും തൂക്കിലേറ്റപ്പെട്ടു. വക്കം കാദർ അസാധാരണമായ ദേശാഭിമാന ബോധവും ധീരതയുമുള്ള യുവാവായിരുന്നു. അടിയുറച്ച മതവിശ്വാസിയും അചഞ്ചലനായ മതേതരവാദിയുമായിരുന്നു. മരണത്തിന്റെ തലേ ദിവസം ഖാദർ തന്റെ വാപ്പയ്ക്ക് അയച്ച കത്ത് ഹൃദയസ്പൃക്കായ കത്തിൽ ദേശാഭിമാനവും ഈശ്വര വിശ്വാസവും മതബോധവും നിറഞ്ഞു നിന്നിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തുലയട്ടെ, ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മന്ദഹാസത്തോടെയാണ് വക്കം ഖാദർ കുലമരത്തിലേക്ക് നടന്നു കയറിയത്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതീകമായി തന്നോടൊപ്പം ഒരു ഹൈന്ദവ സഹോദരനെ കൂടി തൂക്കിലേറ്റണമെന്ന ഖാദറിന്റെ അന്ത്യാഭിലാഷത്തെ ജയിൽ സൂപ്രണ്ടിന് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വക്കം ഖാദറിനൊപ്പം അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റി. വന്ദേ മാതര ഗാനം ആലപിച്ചുകൊണ്ടാണ് അവർ മരണത്തിന് കീഴടങ്ങിയത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത വക്കം ഖാദർ ധീരദേശാഭിമാനിയും മതേതരത്വത്തിന്റെ പ്രതീകവുമായി നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തിളങ്ങി നിൽക്കും. കാലത്തിന് മാച്ചുകളയാൻ കഴിയാത്ത ഭാരതത്തിന്റെ വീരപുത്രന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു.